ദേശീയപാതയിലെ കുഴിയിൽ വീണ് ഹോട്ടൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ദേശീയപാതകളിലെ കുഴി അടയ്ക്കാൻ NHAI കേരള റീജിയണൽ ഓഫീസർക്കും പ്രോജക്ട് ഡയറക്ടർക്കും കർശന നിർദ്ദേശം. അമിക്കസ് ക്യൂറി വഴി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഇന്ന് ഹൈക്കോടതിയുടെ പ്രവർത്തന ദിവസമല്ല, ഹൈക്കോടതി പ്രവർത്തിക്കുന്നില്ല, ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ശ്രദ്ധയിൽ ഈ മരണവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് അതിവേഗം ഇക്കാര്യം നടപടിയെടുക്കണം എന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ റോഡുകൾ സംബന്ധിച്ച ഒരു ഹർജി ഹൈക്കോടതി തന്നെ സ്വമേധയാ എടുത്ത ഒരു കേസാണ്. അതിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുകയാണ്. അടുത്തിടെ ഈ കേരളത്തിലെ റോഡുകൾ എന്താ പച്ചവെച്ചാണ് ഒട്ടിക്കുന്നത്, ടാറിയും ഒട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയും ഒപ്പം തന്നെ കെ റോഡ് എന്ന് പേരിട്ടാല് ഈ റോഡ് നന്നാക്കുകയുള്ളൂ എന്നൊക്കെ ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. ദിവസവും 4-5 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു. മാസത്തിൽ 1 മുതൽ 1.5 ലക്ഷം വരെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് അടുത്തത് കാര്യങ്ങൾ പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് പ്രത്യേകിച്ചും കോടതിയെ സഹായിക്കുന്നതിന് ഒരു അമിക്കസ് ക്യൂരിയും ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് അമിക്കസ് ക്യൂരിയോട് ഇന്ന് വാക്കാൽ എത്രയും വേഗം ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചത്. അമിക്കസ് ക്യൂരി തന്നെ ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ളവർക്ക് ഇന്ന് തന്നെ വാക്കാൽ നിർദ്ദേശം നൽകണം. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, ഉടൻ ഈ കുഴികൾ അടയ്ക്കാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ദേശീയപാത ഉദ്യോഗസ്ഥരെയും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഇന്ന് പഴിപറഞ്ഞ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ഇക്കാര്യത്തിൽ ആർക്കും തടി തപ്പാനാവില്ല എന്ന സന്ദേശം തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടി വേണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും. അമീന, ശരി ജോഷി. ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. ദിവസവും 4-5 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു. മാസത്തിൽ 1 മുതൽ 1.5 ലക്ഷം വരെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് അടുത്തത് കാര്യങ്ങൾ പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.